ചാരിറ്റി ഒരു എന്റർടൈൻമെന്റ് രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ് നിക് വോളോക്സ്. അപ്പൊ അദ്ദേഹത്തെ ഫ്രോഡ് ആണെന്നും ഫ്രോഡിനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം എന്താണ്? എന്തായാലും റിസർച്ച് ചെയ്തിരുന്നു, ഇപ്പോഴും അതേ സ്റ്റേറ്റ്മെന്റില് എങ്ങനെയാണ് ഇത് നടക്കുന്നത് ഒരാൾ കാണിക്കുന്നില്ല, എല്ലാവരും വ്യക്തതയില്ല, എല്ലാവർക്കും അറിയത്തില്ല ഈ ഫണ്ട് എവിടെ നിന്ന് വന്നു, പെട്ടെന്ന് ഇങ്ങനെ എങ്ങനെ കാശായി, അതിനെ പറ്റി പറയാത്ത ഒരു ചാരിറ്റി ചാരിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ അത് കാണണം. എവിടുന്ന് ഫണ്ട് പോകും, അതെങ്ങനെയാണ് നടത്തുന്നതെന്ന് അറിയണം, മനസ്സിലായോ? അല്ലാത്ത എന്ത് കാണിച്ചാലും ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം ഇത് ചാരിറ്റിയാണ്, അല്ലാതെ താൻ എന്റർടൈൻമെന്റ് നടത്തിക്കോ, അതിന് തനിക്ക് മാജിക്ക് മാജിക്കൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, പക്ഷെ താൻ ചെയ്യുന്നത് മാജിക് അല്ല, റിയാലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് കിടന്ന് റിയലായിട്ടൊരു സാധനം കാണിക്കുന്ന പോലെ കാണിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടും. ഒരാൾ വന്നിട്ട് കാണിക്കുകയാണത് ഇത്രേ ഉള്ളൂ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കുഴപ്പമില്ല, അത് എന്റർടൈനിങ് കണ്ടോണ്ടൊക്കെ ഇരിക്കാം, ട്രിക്കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. പക്ഷെ ഇവരതല്ല ചെയ്യുന്നത്, ഇവര് എപ്പോഴും ഇതൊരു ദുരൂഹതയും എന്ത് ഇതിനകത്തൊക്കെ ഈ ചുറ്റിക്കളി എവിടുന്ന് പണ്ട് തന്നെ എത്ര രൂപയെന്ന് പറഞ്ഞാൽ പക്ഷെ അതെന്ത് വീഡിയോ എടുത്ത് കാണിക്കുന്ന പിന്നെ എന്തിനാ? ഇവര് ഒരു ഭാഗം മറച്ചിട്ട് ഇത് ഫുള്ള് സത്യമാന്നുള്ള രീതിയിലൊക്കെ അവതരിപ്പിക്കുമ്പോഴേ എന്തൊരു സംശയം തോന്നുന്നു ഞാൻ പറഞ്ഞു. പിന്നെ പറയാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ ഇത്ര ഫണ്ട് പറയുന്നത് കൊണ്ട് എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, സംഭവിക്കും ഈ സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോഴും നിറച്ചു നോക്കും, സംഭവിക്കും, അത് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കും, അത് അങ്ങനെയാ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് സംഭവിക്കും. അതായത് താൻ എന്തെങ്കിലും മറച്ചു പിടിച്ചിട്ടാണ് ഈ പരിപാടി തനിക്ക് കാണിക്കാൻ പറ്റാത്ത എന്തോ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അയാളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതേ സംഭവിക്കത്തുള്ളൂ. ഈ പൈസ ഇട്ട് കളിക്കുന്നുണ്ടാവുമ്പോൾ കാശ് കൊടുക്കുന്നു, പലതും മേടിച്ചു കൊടുക്കുന്നു, പലരെ സർപ്രൈസ് ചെയ്യുന്നു, പല ഗിഫ്റ്റുകൾ അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റുകൾ ഇതൊക്കെ കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഒത്തിരി ഉണ്ട്, അത് നിക്ലോഗ് തുടങ്ങിയൊന്നുമല്ല. പക്ഷെ നമ്മുടെ ഈ നാട്ടിൽ ഇത്രയും പരിപാടി കാണിക്കാന്നുണ്ടെങ്കിൽ അതിനും വേണ്ടിയുള്ള ബാക്കപ്പ് ഉള്ള ആളാണോ ഇയാള്, ഇയാളെ പെട്ടെന്ന് എങ്ങനെ ഇങ്ങനായി, മനസ്സിലായില്ലേ? അവിടെയൊക്കെ സംശയമൊക്കെ കിടക്കുന്നത്. പിന്നെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്പോൺസർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ പറയാം, റിവീല് ചെയ്യണം ചെയ്യണം, അത് ചാരിറ്റി ആയതുകൊണ്ടാട്ടെ ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെന്തെങ്കിലും എന്റർടൈൻമെന്റ് ആണ് ഞാൻ പറയത്തില്ല.